ഇപ്പൊ ഒരു നിലവിലൊരു ക്വാറി പോലെ കാണുന്നുണ്ട്. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിപ്പം പഴശ്ശി ഡാമിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ വേറൊരുത്തനും കൂടി ഉണ്ട്, ഇവനെ എനിക്കറിയാം. ഇങ്ങോട്ട് നോക്കടാ, ക്രഷനെ എല്ലാവർക്കും അറിയാം. എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം എനിക്ക് ഇവനെ കൃത്യമായിട്ട് അറിയാം. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക, നമ്മൾ കാലാങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിൽ, കണ്ണൂരിൻ്റെ ഹൈ റേഞ്ച് ഏരിയ ആയിട്ടുള്ള ഒരു കാലാങ്കിയുടെ സ്പോട്ടിലേക്ക് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. പക്ഷേങ്കിൽ പിന്നെ രണ്ടു പ്രാവശ്യമായിട്ട് മഴ നല്ല ശക്തമായിട്ട് അടിച്ചു, റെഡ് അലർട്ടൊക്കെ വന്നു. ഈ രണ്ടാമത്തെ നല്ല രീതിയിൽ വെള്ളപ്പൊക്കെ സംഭവിച്ചു, നല്ല പ്രളയം പോലത്തെ വെള്ളപ്പൊക്കെ സംഭവിച്ചു. അപ്പോൾ ആ സമയത്തൊന്നും പോകാൻ പറ്റിയില്ല, പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. ഇതിപ്പോൾ ഇന്നെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം ഇന്ന് രാവിലെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പം പോകാമെന്ന് ചോദിച്ചപ്പോൾ അവനും ഫ്രീ ആണ്, ഞാനും ഫ്രീ ആണ്. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് വന്ന, ഒരു പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നടന്നത്. അല്ലാണ്ട് സാധാരണ രീതിയിൽ ഞാൻ നമ്മൾ കാലാങ്കി ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ ഉദ്ദേശിച്ചത് ഇതുപോലെയല്ല, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള അവിടെ ടെൻറ്റ് സ്റ്റേയൊക്കെ സംഘടിപ്പിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. ഇതിപ്പോൾ ഇന്ന് പെട്ടെന്നൊരു ഒരു യാത്ര പോകാനുള്ള പ്ലാനിങ്ങിൽ വന്നതാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു പഴശ്ശി ഡാം ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ കാലാങ്കി പോകുന്ന വഴിക്ക് പഴശ്ശി ഡാമും കൂടി ടച്ച് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് കയറിയതാണ്. അപ്പോൾ കാലാങ്കിൻ്റെ കാഴ്ചകൾ കാണാം, പഴശ്ശി ഡാമിൻ്റെ കാഴ്ചകൾ കാണാം. പഴശ്ശി ഡാമിന് ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മഴയ്ക്ക് ശേഷം ഉള്ള കാര്യങ്ങൾ, പ്രളയം ഉണ്ടായതിന് ശേഷം നല്ല വെള്ളപ്പൊക്കം സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴശ്ശി ഡാമിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചാനൽ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഓക്കെ? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റും ചെയ്യുക. സെറ്റ്. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് മാറ്റണം. ഈ കാണുന്ന വേസ്റ്റുകളൊക്കെ ഈ മഴയത്ത് വെള്ളം കയറിയ സമയത്ത് വന്ന് അടിഞ്ഞ ആണ്. പക്ഷേങ്കിൽ ഇത് കമ്പാരിറ്റീവ്ലി കുറവാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുള്ളത്, നല്ല കുത്തൊഴുക്കിൽ വെള്ളം പോകുന്നുണ്ട്. പക്ഷേങ്കിൽ അത്ര ഹൈറ്റിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും ഇപ്പം നല്ലോണം ആ ഷട്ടർ തുറന്നിട്ട് ഒഴുക്കി വിട്ടതിൻ്റെ ഭാഗമായിട്ട് മൊത്തം വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഇതാണ് പിന്നെ ഡാമിൻ്റെ ഓരോ ഷട്ടറുകളോ. ഡാമിൽ വെള്ളം കുറവാണെങ്കിലും നല്ല കുത്തൊഴുക്കിലാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്, അത്രയ്ക്ക് ഫോഴ്സിലാണ് പോകുന്നത്. പക്ഷേങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ആക്ച്വലി നല്ല വെള്ളം കയറുന്നതാണെങ്കിൽ ഇതൊക്കെ മുങ്ങേണ്ടതാണ്. ആക്ച്വലി ഇത് മുങ്ങിയിട്ടുണ്ടായിരുന്ന സ്ഥലമായിരിക്കണം. മുങ്ങിയിട്ട് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഈ ഡാമിൻ്റെ ഷട്ടറുകളെ തുറന്ന് വിട്ടേരം കുറേ വെള്ളം ഇറങ്ങിയതായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ വേസ്റ്റൊക്കെ നിന്നത് നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം പൊന്തിയിട്ടുണ്ട്. പിന്നെ താണതായിരിക്കണം അതൊക്കെ. പിന്നെ ഇത് ഇവിടെ രണ്ടു പ്രാവശ്യം ഞാൻ വന്നതാണ്. ആ സമയത്ത് ഇവിടെ ഒരു ഇപ്പോൾ ഒരു നിലവിലൊരു ക്വാറി പോലെ കാണുന്നുണ്ട്. ഇത് ക്വാറിയാണോ എന്താണെന്ന് അറിയില്ല. ആക്ച്വലി എന്താ സംഭവം മനസ്സിലാകുന്നില്ല. അവിടെ ഒരു ജെ സി ബി ഉണ്ട്, പിന്നെ ആ ക്വാറിയിലേക്ക് വരാനുള്ളൊരു വഴിയും അവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ വന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ ഇങ്ങനൊരു സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ, നമ്മളൊരു ഒരു ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്വാറിയൊക്കെ പ്രവർത്തിക്കുകയെന്ന് പറയുന്നത് എത്രമാത്രം ഡേഞ്ചറാണെന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്, കുറച്ച് ഡേഞ്ചറായിട്ടുള്ള കാര്യമാണെന്ന്. പക്ഷെ അതൊന്നും ഇവിടെ ആരും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനോ ആരും ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ. പിന്നെ ഇവിടെ ഈ നിൽക്കുന്ന ആ കാണുന്ന സ്ഥലം ഒരു ഗാർഡന് പോലെ ആയിരുന്നു ആദ്യം വരുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഇടിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഉരുൾപൊട്ടലോ മറ്റോ ഉണ്ടായിട്ടുണ്ടാവണം. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൊത്തം കരിങ്കല്ലും കാര്യങ്ങളായിട്ടുണ്ട്. ഗ
ഗൈസ് നമ്മൾ അതിന് താഴെ വന്നു. ഇപ്പം നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ഷട്ടർ തുറന്നിട്ടുള്ളത് കാണാം. ഓൾറെഡി എല്ലാ ഷട്ടറും തുറന്നിട്ടുണ്ട്, ഇതിൻ്റെ ഷട്ടറുകളെല്ലാം തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഷട്ടർ നിങ്ങൾ പഴശ്ശി ഡാമിൻ്റെ ഷട്ടർ കാണാത്തവർക്ക് കാണാം. ഇപ്പോൾ ഗൈസ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഫോൾട്ടാന്ന് മനസ്സിലായത് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് അന്വേഷിച്ചപ്പോൾ ആണ്. ഇപ്പം നമ്മൾ രണ്ട് സ്ഥലത്ത് ക്രഷ് പോലെ പ്രവർത്തിക്കുന്നത് കണ്ടു. ക്വാറി എന്ന് വെച്ചാൽ കരിങ്കല്ല് ഖനനം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതുപോലെയാണ് പറഞ്ഞത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, ഇവിടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇതുവരെ ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വെച്ചാൽ ജലസേചനത്തിനായിട്ടായിരുന്നു ഈ ഡാമിൻ്റെ പർപ്പസ്. വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള ഒരു ആവശ്യത്തിനാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതിയ പ്രൊജക്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ രണ്ട് സൈഡും അപ്പർ സൈഡും ഡാമിൻ്റെ രണ്ട് സൈഡും കരിങ്കല്ല് പൊട്ടിച്ചിട്ട് വലിയ കുഴികളാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ക്വാറി ക്രഷ് അങ്ങനത്തെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. സോറി പറയുന്നു. അപ്പം നമ്മളിപ്പോൾ ആ പിന്നെ ആ ഒരു ഏരിയയിൽ മുകളിൽ നിന്ന് കണ്ട ആ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പം ആക്ച്വലി ബാക്കിൽ കാണാം. പക്ഷെ സൂക്ഷിച്ചൊക്കെ വന്നായി, നല്ല പാറയാ. എടാ മക്കളെ, ഇത് ഉരുൾ പൊട്ടിട്ടായതാ എനിക്കറിയില്ല, ഇനി എന്ത് വർത്താനാ. ഇവിടെ മൊത്തം ഈ സൈഡ് മൊത്തം കരിങ്കല്ലിൻ്റെ എന്താ പറയാ, ഫുൾ കരിങ്കല്ല് ഒലിച്ചു വന്ന ഞാൻ തോന്നുന്നു. ഗൈസ് ഈ ഈ സംഭവം കാണുന്ന ഇതിൻ്റെ ഇതൊരു ലാൻഡ് മാർക്കാണ് എന്ന് വെച്ചാൽ ഇത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഹൈറ്റ് വരെ വെള്ളം പൊന്തിയിട്ടുണ്ടാണോ, ആ ഹൈറ്റ് വരെ വെള്ളം പൊന്തി, അതുകൊണ്ടാണ് അവിടുത്തെ മണ്ണൊക്കെ ഒലിച്ചു പോയി, ആ മരമൊക്കെ ഇപ്പോൾ വീണ്ട ഘട്ടത്തിലുള്ളത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഹൈറ്റിൽ വരെ വെള്ളം പൊന്തിയിട്ടാണോ. അപ്പോൾ നമുക്കിപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഇനിയും ഹൈറ്റ് ഉണ്ട്, അത്ര ഹൈറ്റിലൊക്കെ വെള്ളം പൊന്തിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ഇഞ്ചോടാം. അപ്പോൾ ഗൈസ് നമ്മളിവിടുന്ന് പോവുകയാണ്.
ഇതൊക്കെയാണ് പഴശ്ശി ഡാമിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിൽക്കുന്നത്. ഒരു പ്രൊജക്റ്റൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഭാവി പഴശ്ശി ഡാമിൽ നല്ല രീതിയിൽ കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ ഒരു ഗാർഡൻ കൂടിയുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. ഒരു ഇത് ഈ പഴശ്ശി ഡാമിനോട് അനുബന്ധിച്ചിട്ട് തന്നെ ഒരു ഗാർഡൻ കൂടിയുണ്ട്. പക്ഷേ ആ ഗാർഡനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 20 രൂപ എൻട്രി ഫീസ് ഉണ്ട് ഒരു അഡൾട്ടിന്. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ടൈമായി. 2:30 അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. ഇവിടെ എത്തി ഇവിടെ കറങ്ങി നടക്കുമ്പോഴൊക്കെ തന്നെ 4:30 ഇപ്പം തന്നെ. ഇനി നമുക്ക് കാലാങ്കിയ ഡെസ്റ്റിനേഷനിലും കൂടി പോകേണ്ടതാണ്, അല്ലെ നമുക്ക് പോകാൻ കഴിയില്ല അത് ഇരുട്ടായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യാം. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം.